മാഡം പത്രത്തിലെ ഒരു വാർത്ത വായിച്ചിരുന്നു. അതായത് അതിഥി തൊഴിലാളികൾ സൂപ്പർവൈസറെ മർദ്ദിച്ചു, നാട്ടുകാരെ പണിക്കിറക്കിയതിന് നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ആളുകൾ സൂപ്പർവൈസർ, മലയാളിയായ സൂപ്പർവൈസറെ മർദ്ദിച്ചു. അത് വായിച്ചിരുന്നു? വായിച്ചിരുന്നു. അപ്പൊ ഈ അതിഥി തൊഴിലാളികളെയൊക്കെ ആരാണ് ഇനി നിയന്ത്രിക്കുക? അതിനൊരു സംവിധാനം സർക്കാർ തന്നെ കൊണ്ടുവരണം. കാരണം ഇപ്പം കേരളത്തിൽ ഒരു 300,000 എത്രയോ അതിഥി തൊഴിലാളികളുണ്ട്. ഈ അതിഥി തൊഴിലാളികളൊന്നുമുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളൊന്നും, നമ്മളങ്ങനെ അവർക്ക് വലിയ പരിവേഷമൊന്നും കൊടുക്കണ്ട. കാരണം അവര് അതിലൊട്ടുമുക്കാൽ പേരും ക്രിമിനൽസാണ്. അവിടെ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി കാണിച്ചിട്ട് അവിടുന്ന് ഒളിച്ചു വരുന്ന സംഭവം, നമ്മളെ പ്രൊഫസർ ജോണിന്റെ കൈവെട്ട് കേസ്, ആ പ്രതി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഭാര്യ പോലും അറിഞ്ഞില്ല, അങ്ങനെയൊക്കെ കേസുകളുണ്ട്. അപ്പോൾ ജോസഫ് പ്രൊഫസർ ജോസഫിന്റെ കൈ വെട്ടിയ കേസിന്റെ ഷാജഹാൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുള്ള ഈ ക്രിമിനൽസ് തന്നെ അവിടെ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പം ഇവിടെ വന്നിട്ട് ഇവരുടെ പേര് മാറും. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുണ്ട് പുറം പണിക്ക്. ഈ കക്ഷിയുടെ പേര് കൊല്ലത്ത് നിന്നാൽ, ആദ്യം അദ്ദേഹം കൊല്ലത്തായിരുന്നു വർക്ക് ചെയ്തത്. കൊല്ലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇയാളെ പേര് ശശി അങ്ങനെന്തോ പേരായിരുന്നു. തിരുവനന്തപുരത്ത് വന്നപ്പം ഇവിടെ ഉള്ളവർ, ഈ കോൺട്രാക്ടർമാർ അവരുടെ സൗകര്യം അനുസരിച്ച് ഓരോ പേരങ്ങ് വിളിക്കാം. എന്നാൽ ഇതൊന്നുമല്ല പുള്ളിയുടെ ശരിക്കുള്ള പേര്. അപ്പം നമുക്കറിയാൻ ഒക്കില്ല എവിടെ ശരിക്കുള്ള പേരെന്ത്. ഈ ഒരു സിനിമ ഉണ്ടായിരുന്നു, അല്ല ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ കെയർ ഓഫ് സേതാബാനു, അതിൻ്റെ ആ സിറ്റുവേഷനാണ്. ആണ് ഇപ്പൊ രണ്ടുപേരെ കൊന്നില്ലേ, ഒരു വിരൻ ഒരു വീട്ടമ്മയ ഇവിടെ വന്ന് നടത്തുന്നുണ്ട്. അതിനൊന്നും ചോദിക്കാനും പറഞ്ഞ ആളില്ലേ, ഈ സർക്കാർ എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നില്ല? ഇതിപ്പോ ഈ സാധാരണ നമ്മൾ അവരെ ഇങ്ങോട്ട് പണി, പിന്നെ ഈ ഒരു പ്രത്യേക കേസിലാണെങ്കിൽ ഇവര് രാവിലെ ആ സമയത്തിന് എത്തിയില്ല, അതുകൊണ്ടാണ് സൂപ്പർവൈസർ നമ്മളുടെ തൊഴിലാളികളെ വെച്ച് തൊഴിൽ തുടങ്ങിയ. കാരണം അവർക്ക് ടൈം ബൗണ്ട് ആയിട്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ ഈ ആളുകള് വൈറ്റ് കോളർ ജോലി മാത്രം ആഗ്രഹിച്ചിരിക്കുന്നുണ്ടല്ലേ ഇവരെയൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. കറക്റ്റ്, ഇത്രയും ജോലി സാധ്യതകൾ നമുക്കുണ്ട്. അതെ, പക്ഷെ ചെയ്യാൻ മടിയ. ചെയ്യാൻ മടി മാത്രമല്ല, ഇപ്പം നമ്മളുടെ സാധാരണഗതിയിൽ നമ്മളുടെ ഒരു മലയാളി തൊഴിലാളിയെ നിർത്തിയാൽ അയാൾ രാവിലെ വരും, വരുമ്പോൾ തന്നെ 8:00-9:00 വന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ പറയും ചായ കുടിക്കാൻ പോകണം. ചായ കുടിക്കാൻ പോണ ആൾ പിന്നെ വരുന്ന 11 മണിക്കാണ്. 11 മണിക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ച് 12:30 ആകുമ്പോൾ പറയും ഊണ് കഴിക്കാൻ പോകും. ഊണ് കഴിച്ച് ഉറങ്ങി ഒക്കെ വരുമ്പോഴത്തേക്ക് ജോലി സമയത്തേക്കാൾ കൂടുതൽ വിശ്രമ സമയവും അവരുടെ എന്റർടൈൻമെന്റ് സമയവും. അതുകൊണ്ടാണ് എവരാണെങ്കിൽ 5 മണി വരെ ജോലി ചെയ്യും. പഴയ കുറഞ്ഞ ശമ്പളത്തിൽ അവര് നിൽക്കുന്നില്ല, അവർക്കും ഇവിടെ കൊടുക്കുന്ന മലയാളികൾക്ക് കൊടുക്കുന്ന ശമ്പളം തന്നെ വേണമെന്ന് അവര് നിർബന്ധം പിടിക്കുന്നുണ്ട്. അതെ, പക്ഷെ അവര് ജോലി കൃത്യമായിട്ട് ചെയ്യും. നമ്മൾ അവരെ നിർത്തേണ്ട നിലയ്ക്ക് നിർത്തണം. നമ്മൾ ഈ വരുന്ന ആളുകൾ ആരാണ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം നേരത്തെയൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിലായിട്ടില്ല. വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഈ അടുത്തുണ്ടായിരുന്നു. അതെ, കാരണം വ്യാജ ഐ ഡി കാർഡ് മാത്രം എവര് താമസിക്കുന്ന അവിടെ, അന്നൊരു കുട്ടി കൊല്ലപ്പെട്ടില്ലേ ആലുവയില്, ആ കുട്ടി കൊല്ലപ്പെട്ടപ്പോ പോലീസ് ഒന്ന് ഇതായി. എന്നിട്ട് ഈ എല്ലാ സ്ഥലങ്ങളിലെയും അതിഥി തൊഴിലാളികളുടെ, അതിഥി തൊഴിലാളികളുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരെ പോയി പരിശോധിക്കുകയും അവരുടെ എന്താണെന്നും ഏതാണെന്നൊക്കെ ചോദിക്കുകയും എല്ലാമെന്ന്, നിങ്ങളുടെ പേരെന്തോന്നാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ
കൃത്യമായൊരു പരിശോധന ഇടവേളകളിൽ ഇത് ശരിക്കും ലേബർ ഡിപ്പാർട്ട്മെന്റ് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഇഷ്യൂ കാര്യമാണ്. ഈ ഇവർ വന്നിട്ട് ഇവിടെ പല തമ്മാടത്തരവും കാണിക്കുകയാണ്. പിന്നെ ഇവർക്കൊക്കെ പല വൈകല്യങ്ങളുള്ള വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശാരീരികമായ വൈകല്യങ്ങളുള്ള മനോവൈകല്യങ്ങളുള്ള ഒട്ടുമുക്കാൽ പേരുമാണ്. സൈക്കോ ക്രിമിനലുകളൊക്കെ ഉണ്ട്. അതെ, അങ്ങനത്തെ കാറ്റഗറിയിൽ പെടുന്നവരാണ്. ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്ത് കൽക്കട്ടയിലുണ്ടായിരുന്നു. അപ്പം ഈ കൽക്കട്ടയിലൊരു ഭാഗം കഴിഞ്ഞു കഴിയുമ്പോൾ നദിയുണ്ടല്ലോ, ഈ നദി കടന്നപ്പുറത്ത് ചെന്നാൽ ബംഗ്ലാദേശാണ്. ഇവര് ഈ നദി കടന്നിട്ട് ഇപ്പുറത്ത് വരും. ബംഗ്ലാദേശ് അതിർത്തി നദി കടന്ന് ഇപ്പുറത്ത് വരുമ്പോൾ ഇന്ത്യക്കാരനായി, പശ്ചിമബംഗാൾക്കാരനായി, അവിടെ നിന്ന് നേരെ ട്രെയിൻ കയറി കേരളത്തിൽ വരുന്നു. ബംഗ്ലാദേശുകാരനായി വരുന്നത്, നമ്മുടെ വെസ്റ്റ് ബംഗാളുകാരനല്ല വരുന്നത്, വേറൊരു രാജ്യത്ത് നിന്ന് വരികയാണ്. അപ്പം ഇവിടെ വന്നിട്ട് അയാൾ പിന്നെ ഐ ഡി കാർഡ് ഉണ്ടാക്കുമോ, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അദ്ദേഹം പറഞ്ഞത് കേസൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ നേരെ കയറി ഇപ്പുറത്തിറങ്ങുന്നു. ഇത് ഇതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വേറൊരു വകഭേദമാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ്സുകാരെല്ലാം അത് തെറി പറയുന്നതും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ആയിട്ടുള്ള നമ്മൾ പൗരത്വ നിയമ ഭേദഗതി, അതാകുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ആക്കും എത്ര പേര് അവിടെ നിന്ന് വന്നു, എത്ര പേരാണ് നമ്മളുടെ ഇവിടെയുള്ള ആൾക്കാർ. ഇപ്പം അവിടെ നിന്ന് വരുന്നവരും ഒട്ടുമുക്കാലും മുസ്ലിംസ് ആയിരിക്കും, ക്രിസ്ത്യൻസ് ആയിരിക്കാം, ജെയിൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവന് ആരാണ് എത്ര പേരാണെന്നുള്ളൊരു കണക്ക് വേണം. ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക്, കേരളത്തിൽ എത്ര അതിഥി തൊഴിലാളികളുണ്ടോ ഇല്ലയോ നമുക്കറിയാം. പിന്നെ ഇവർ ഒരു മാസം വന്നാൽ ഇവർ ഓരോ മാസവും വന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്ക് വയ്ക്കാനും ബുദ്ധിമുട്ടാണ്. ഇവരൊരുമാതിരി ഇത് പോലീസ് സ്റ്റേഷനിലൊന്ന് ഒപ്പിടുന്ന നമുക്ക് ആഴ്ചോളം ഒന്ന് ഒപ്പിടാൻ പറഞ്ഞല്ലേ നമുക്ക് അറിയാൻ നോക്കൂടും. കാരണം ഒരാൾ വന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം കാരണം അടുത്ത മാസം അയാൾ മുങ്ങും. മുങ്ങിയാൽ ചിലപ്പോൾ ഈ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലായിരിക്കും പോകണം. പോയിട്ട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചിവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയുണ്ട്, അവർക്കേ അറിയാവുള്ളത്. പക്ഷേ വേറെ കാര്യമുള്ള ഒരു ഒരു ദിവസം ഇവർ പണിമുടക്കിയാൽ അത് ആരങ്ങനെ ഉണ്ടെത്തിച്ച്? നമ്മൾ മലയാളികളല്ലേ, നമ്മളിവിടെ നീറ്റായിട്ട് നമ്മുടെ മാന്യമായിട്ട് പണി ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയും വരില്ലായിരുന്നു. നമ്മൾ ഇതേ മലയാളികള് ഗൾഫിൽ പോയി ഇതേ ജോലിയായിരിക്കും ചെയ്യുന്നത്. ഇതേ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യും. കാരണം ഗൾഫിലെ മുതലാളിമാർ നല്ല ചാട്ടവാറ വെച്ച് കൊടുക്കും. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ നിയമം ഭയങ്കര റിലാക്സ്ഡ് ആയതുകൊണ്ടാണ് ഇവിടെ എന്തോ ആവാം. അതുകൊണ്ടാണ് ഈ അതിഥി തൊഴിലാളികൾ വന്ന്, ഇപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ പയ്യൻ അവൻ്റെ സ്ഥലം ഛത്തീസ്ഗഡാണ്. ആ സ്ഥലത്ത് അതൊരു അറിയാലോ ട്രൈബൽ ഏരിയ, മൂന്ന് വീട് വെച്ചു. എങ്ങനെ മൂന്ന് വീട് വെച്ചു ഇവിടുത്തെ ജോലി ചെയ്ത കാശും അവിടെ ഇവർക്ക് ഈ പ്രധാനമന്ത്രി ഗരീബ് യോജന എന്ന് പറഞ്ഞിട്ട് ലോൺ കിട്ടും. ആ ലോൺ അവൈൽ ചെയ്തപ്പോ മൂന്ന് വീട് വെച്ചു. നിസ്സാരകക്ഷിയല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവര് ഒരു ജോലിയിൽ മാത്രം നിൽക്കൂല. ഇവര് വളരെ ബുദ്ധിമാന്മാരാണ്. ഇവര് പല ജോലിയും പഠിക്കും. ഇപ്പൊ ഈ പയ്യനാണെങ്കിൽ പെയിന്റിങ് നല്ല അസലായിട്ട് പെയിന്റ് ചെയ്യും. മതില് ഭിത്തി നല്ല അസലായിട്ട് പെയിന്റ് ചെയ്യും. പിന്നെ ഈ ആശാരിപ്പണി, അത്യാവശ്യത്തിനുള്ള ആശാരിപ്പണി അറിയാം, പ്ലംബിങ് അറിയാം, പിന്നെ അത്യാവശ്യത്തിന് കറണ്ടിൻ്റെ ഇതറിയാം, പിന്നെ മറ്റേ നമ്മളെ കൊത്തമേശ്ശേരിയുടെ അതും അറിയാം. ഇതത്രയും പഠിച്ചിരിക്കുന്ന ഒരാൾക്ക്, അതായത് അവരുടെ ഒരു പ്രത്യേകത, അവരിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ജോലിയും, അവർക്ക് ജീവിക്കാൻ ഏത് ജോലിയാണോ ചെയ്യേണ്ടത് അതെല്ലാം അവർ പഠിക്കും. ഇപ്പം നമ്മളൊരു ഒരു ഹോട്ടലിൽ കയറിയാൽ പൊറോട്ട മേക്കർ അവരാണ്, അല്ലെങ്കിൽ മറ്റേ ഷവർമ ഉണ്ടാക്കുന്നവരാണ്, ചായ അടിക്കുന്നവരാണ്. അപ്പോൾ അതുപോലെ ഓരോ രംഗത്തും അവർ അവരുടെ ആ സാധ്യത കണ്ടെത്തുകയും
അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ച് പക്ഷേ ഇപ്പൊ എന്ന് മുതൽ നമ്മൾ തയ്യാറാവുന്നു, നമ്മൾ തയ്യാറായി മുന്നോട്ട് വരുന്നു, അന്നേ നമ്മൾ നാട് കച്ചവടിക്കുന്നു. അപ്പൊ ആ സമയത്താണ് ഈ അതിഥി തൊഴിലാളി നാട്ടുകാരെ മർദ്ദിക്കുന്നതൊക്കെ നിക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങണം. ഇല്ലെങ്കിൽ അവര് വന്ന് കഴിഞ്ഞ മാസം രണ്ടു മാസം മുമ്പ് ഒരു ഇത് ഫീച്ചർ ഉണ്ടായിരുന്നു പത്രങ്ങളിൽ, എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു, ടി വിയിലും ഉണ്ടായിരുന്നു. ഒരു അതിഥി തൊഴിലാളി പുള്ളി ഇവിടെ വന്നിട്ട് സ്ഥലം പാട്ടത്തിനടുത്ത്, പാട്ടത്തിനടുത്തിട്ട് ആ സ്ഥലം മലയാളി തൊഴിലാളികളെ കൊണ്ട് പണയിപ്പിക്കുന്നു, കൃഷിപ്പണി. എങ്ങനെയുണ്ട് കാലം പോയ പോക്കും നോക്കണേ. അത് മാത്രമല്ല, ഹിന്ദി ബംഗാളി ഒക്കെ പഠിക്കാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. അതെ, ഇവരുമായി ആശയവിനിമയം നടത്തണമെങ്കിൽ നമ്മളാ ഭാഷ പഠിക്കണം. പണ്ട് ഈ തമിഴ്നാട്ടിൽ നമുക്കതും കൂടെ പറഞ്ഞ അവസാനം, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വലിയൊരു ഒഴുക്കുണ്ടായിരുന്നല്ലോ, ജോലി തേടി ഇവിടെ വരുന്ന ഒത്തിരി ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പക്ഷേ നമ്മുടെ ഈ സൗത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്, നമ്മുടെ തൊട്ടടുത്താണല്ലോ അവർ. പക്ഷേ നമ്മുടെ സംസ്കാരവുമായി ചേർന്ന് പോകുന്ന ആളുകളായതുകൊണ്ട് ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ള ഒത്തിരി ആളുകളാണ്. അവര് സമാധാന പ്രിയരാണ്. അവരെങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവോ, കൊലപാതകങ്ങൾ, ക്രിമിനൽ മൈൻഡ് ഉള്ള ആളുകളായിരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇപ്പം ഇവർ കല്യാണം വിവാഹം കഴിക്കുന്നുണ്ട്, പക്ഷേ വിവാഹം കഴിച്ചാലും അവിടെയും ഇവർ പ്രശ്നക്കാരാണ്. ഭാര്യയെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു, അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളെ സംബന്ധിച്ച് അവരങ്ങനെ ഒരു കുഴപ്പക്കാരൊന്നും ആയിരുന്നു. പക്ഷെ ഇപ്പം അവർ വരുന്നില്ല. അവർ അവിടെ തമിഴ്നാട് സ്വാഭാവികമായും സമ്പന്നരായതുകൊണ്ട് ഇവിടെ വന്ന് പശുവിനെ കറക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തൊഴിൽ ചെയ്യാൻ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ വരേണ്ട കാര്യമില്ല. അതിന് പകരം വന്ന ആളുകളാണ് ഈ ഈ തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളി, മറ്റ് ജില്ലകളിൽ നിന്ന് 3000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്നൊക്കെയാണ് ഇവർ വരുന്നത്. ഇവര് വരുന്നത് വാങ്ങുമ്പോ എവിടെ നിന്നൊക്കെയാണ് അറിയാതെ. അപ്പൊ ഇവരെ ശരിക്കും പറഞ്ഞാൽ കൃത്യമായ കണക്ക് എവിടെയൊക്കെയാണ്, ആരുടെ കൂടെയാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും കൃത്യമായി എവിടെ. ഈ പേരുകൾ തന്നെ, പേരുകൾ അവരുടെ പേര് പറയാൻ നമുക്ക് പെട്ടെന്ന് നാക്കു വഴങ്ങില്ല. അപ്പൊ പേരിടുന്ന രാജുന ശശിത അങ്ങനെയൊക്കെയാണ് പേരിടുന്ന. അപ്പൊ ഇവര് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മലയാളികൾ ജോലി ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഈ ആളുകൾ അതിക്രമങ്ങളും നിൽക്കും നിൽക്കും. കാരണം മറ്റേ രണ്ടുപേരും രണ്ടാ വീട്ടമ്മമാരാണ് കഴുത്തറുത്ത് വന്ന. അതെ അതെ. എന്നിട്ട് അവർക്ക് ഒരു പശ്ചാത്തല ക്രിമിനൽ കേസുകളിൽ ഇവരെല്ലാം ദിവസവും നമ്മൾ കാണുന്ന കാണുകയും കണ്ടുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, ഭയാനകമായിട്ടുള്ള ഒരുപാട് ഇവിടെ ക്രിമിനലുകളുടെ ഒരു താവളമായിട്ട് കേരളം മാറി. അപ്പൊ നമുക്ക് ജോലി ചെയ്യാനുള്ള മനസ്സ് മലയാളികൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതെ.